ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമ്പൂർണ്ണ ബൈബിൾവായന യജ്ഞം അതിൻ്റെ 223 ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ വായിക്കുന്ന അധ്യായങ്ങൾ സങ്കീർത്തനം 52 തുടങ്ങി 54 വരെയുള്ള അധ്യായങ്ങളാണ്. മനഃപ്പാഠമാക്കുന്ന തിരുവചന ഭാഗം സങ്കീർത്തനം 52 അധ്യായം അതിൻ്റെ 2 തുടങ്ങിയുള്ള തിരുവചനം. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി. നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി. നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സങ്കീർത്തനം 52 അധ്യായം അതിൻ്റെ 2 തിരുവചനം. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. എല്ലാവരും വഴിതെറ്റിപ്പോയി, ഒന്നുപോലെ ദുഷിച്ചുപോയി. നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. സങ്കീർത്തനം 54 അധ്യായം അതിൻ്റെ 1 തുടങ്ങിയുള്ള തിരുവചനങ്ങൾ. ദൈവമേ, അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണം. അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണം. ദൈവമേ, അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ അധരങ്ങളിൽ നിന്ന് ഉരുവിടുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ. ഞാൻ അങ്ങേക്ക് ഹൃദയപൂർവ്വം ബലിയർപ്പിക്കും. കർത്താവേ, അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും. ഞാൻ അങ്ങേക്ക് ഹൃദയപൂർവ്വം ബലിയർപ്പിക്കും. കർത്താവേ, അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും. അങ്ങനെ എല്ലാ കഷ്ടതകളിൽ നിന്നും മോചിപ്പിച്ചു. ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു. അങ്ങ് എല്ലാ കഷ്ടതകളിൽ നിന്നും എന്നെ മോചിപ്പിച്ചു. ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു. നമ്മളിന്ന് ഏതാനും അധ്യായങ്ങൾ വായിക്കുന്നു. അതോടൊപ്പം തന്നെ തിരുവചനങ്ങൾ മനഃപ്പാഠമാക്കുന്നു. ഇന്ന് സാധിക്കുമെങ്കിൽ കുടുംബം ഒരുമിച്ച് നമ്മൾ ഈ അധ്യായങ്ങൾ വായിക്കുക, ബൈബിൾ വായിക്കുക. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും നമ്മളെ മനഃപ്പാഠമാക്കുന്ന തിരുവചനങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാം. അങ്ങനെ വചനത്തിൻ്റെ വലിയൊരു പ്രചാരകനാകാൻ, പ്രഘോഷകനാകാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ നമ്മൾ നിയോഗം വെക്കേണ്ടത് പരീക്ഷ എഴുതുന്ന ഏറെ കുട്ടികളുണ്ട്. അവരെല്ലാവരും നമുക്ക് സമർപ്പിക്കാം. അവർക്ക് സ്വർഗത്തിൽ ദൈവം മനുഷ്യ മക്കളെ നോക്കുന്നു. പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളെയും ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് ലഭിക്കണം. ഭയം വിട്ടുപോകണം. പഠിച്ചതെല്ലാം ഓർത്തെഴുതാനുള്ള കൃപ ലഭിക്കണം. അതോടൊപ്പം തന്നെ പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ ശാരീരിക രോഗങ്ങളിൽ നിന്നും അവർ വിടുതൽ പ്രാപിക്കാൻ വേണ്ടി ഈ വചനഭാഗം അവർക്ക് സഹായമാകണം. ആ ഒരു വലിയ നിയോഗത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, വചനം വായിക്കാം, അഭിഷേകം സ്വീകരിക്കാം.